ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലം ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ ഇത് ഇതുപോലെ ഒരു ബോട്ടിലാണ്. നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇതിനെ നമുക്ക് റെഡ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ടാണ് കേട്ടോ പെയിൻറ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ആദ്യം വൈറ്റ് കളർ വെച്ചിട്ടൊരു ബേസ് കോട്ട് കൊടുത്തിട്ട് അതിനെ പുറമെ റെഡ് കളർ കൊടുത്താൽ മതി. ഞാനിപ്പം റെഡ് കളറും വെച്ചിട്ട് തന്നെയാണ് രണ്ട് കോട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതേപോലെ റെഡ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമ്മൾ അടുത്ത കോട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് കോട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം സെക്കൻഡ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളിത് ആ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമ്മൾ അടുത്ത കോട്ട് പെയിൻറ്റും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മിനിമം ഒരു രണ്ട് കോട്ട് പെയിൻറ്റിങ്ങും ചെയ്താലേ ഇതിനൊരു നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു വൃത്തിയില്ലാത്ത പോലെയാണ് ഉണ്ടാവുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് വുളൻ ത്രെഡാണ്. അപ്പോൾ ഞാനിവിടെ വൈറ്റ് കളർ വുളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മളെ ബോട്ടിലിൻ്റെ നടുവിലായിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എന്താ പറയുക, അതേപോലെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് ഒരു എന്താ പറയുക, വുളൻ ത്രെഡ് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം റോൾ ചെയ്ത് റോൾ ചെയ്ത് നമ്മുടെ ഒരു ബോട്ടിലിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മുടെ ബോട്ടിലിൻ്റെ ആ ഒരു സെൻറ്ററിൽ മാത്രമായിട്ട് ഇതേപോലെ നമ്മൾ വുളൻ ത്രെഡ് വെച്ചിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഞാനിത് ഒരു ഗ്ലിറ്റർ ഫോം പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ വരുന്നൊരു ഗ്ലിറ്റർ ഫോം പേപ്പറാണ്. അതിൽ നിന്ന് ഞാനിതുപോലെ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു റൗണ്ട് ഷേപ്പ്, റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊരു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഫ്ലവർ എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന ഒരു ഫ്ലവർ തന്നെയാണ്. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് വരഞ്ഞത് ഈ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മളിത് ആ ഒരു റൗണ്ടിലൂടെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ ഒരു കോണ് പോലെ കാണുന്ന ഭാഗമുണ്ടല്ലോ, അത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഫസ്റ്റ് നമ്മളൊരു കട്ട് ചെയ്ത് ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അതും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പീസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഫ്ലവറാക്കി മാറ്റാം. അപ്പോൾ നമ്മളിത് ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളൊരു ഗ്ലിറ്റർ വരുന്ന ആ ഒരു ഭാഗം മുകൾ ഭാഗത്താക്കിയിട്ട് വേണം റോൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നാലാണ് നമ്മൾ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു കാണുന്ന ഭാഗത്ത് ഗ്ലിറ്റർ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഉള്ളിലുണ്ടാവുമല്ലോ ആ ഒരു പീസ്, അതുവരെ നമ്മൾ ഇതേപോലെ തന്നെ റോൾ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റോൾ ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല ഒരു ഫ്ലവർ ലുക്കെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു എന്താ പറയുക, നടുവിലായിട്ട് ഇതേപോലെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് അതൊന്നും അവിടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് ഒരു രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. അടുത്ത പരിപാടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ബോട്ടിൽ ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വുളൻ ത്രെഡ് ചുറ്റിയിട്ടുള്ള ഒരു ഭാഗത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ ഇതേപോലത്തെ പുല്ലുകളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ പറമ്പത്തും മുറ്റത്തൊക്കെ കാണുന്ന ഒരു തരം പുല്ല്, ഒരു പുല്ലാണ്, ഒരു സൈസ് പുല്ലാണ്. അപ്പോൾ ഇതിന് ഒരു വൈറ്റ് കളറാണ്. അപ്പോൾ ഞാൻ ഇതിനൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാപ്പ്ലിംഗ് കളർ യൂസ് ചെയ്തിട്ടാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് ഇതേപോലെ പിടിച്ചിട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാം. ഒറ്റക്ക് ഒറ്റക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തിട്ടുള്ള പുല്ലുകൾ നമ്മൾ ആ ഒരു ബോട്ടിലിൽ ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന പ്ലേസിലൊക്കെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഫെവിക്കോൾ വേണമെങ്കിലും ഒട്ടിക്കാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ച് ടൈം എടുക്കും. ഫെവി ബോണ്ട് വേണമെങ്കിലും ഒട്ടിക്കാം. എന്നാലും ഗ്ലൂ ഗൺ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുല്ലിൻ്റെ ഒരു നീളമൊക്കെ അധികം ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ എത്രത്തോളം അതിന് നീളം വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ.
അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു പുല്ലുകളൊക്കെ നമ്മുടെ ബോട്ടിൽ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഇതേപോലെ തെർമോകോൾ ബോൾസ് എടുത്തിട്ടുണ്ട്. അത് റെഡ് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ തെർമോകോൾ ബോൾസ് പല കളേഴ്സിലായിട്ട് തന്നെ അവൈലബിൾ ആണ്. എൻ്റെ അടുത്ത് ഇപ്പം വൈറ്റ് കളറേ ഉള്ളതുകൊണ്ട് ഞാനത് റെഡിലോട്ടേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കളർ തെർമോകോളാണ് ഉള്ളതെങ്കിൽ അതിൽ റെഡ് നോക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു തെർമോകോൾ ബോൾസ് നമ്മുടെ ബോട്ടിൽ ഒട്ടിച്ച് കൊടുക്കണം. അതും നമ്മുടെ ഇഷ്ടത്തിന് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഏതായാലും നമ്മൾ ആ ഒരു പുല്ലിൻ്റെ മുകളിലായിട്ടാണ് അത് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണമൊക്കെ അടുപ്പിച്ചടുപ്പിച്ചൊക്കെ ആക്കിയിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാനത് ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഫോം പേപ്പറിൽ നിന്ന് ഇതേപോലെ ഒരു ബോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ഒരു ടോപ്പിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ ഒരു ബോയുടെ നടുവിലായിട്ട് ജസ്റ്റ് ഒരു ഗ്യാപ്പ് പോലെ കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ അതൊന്ന് ഇല്ലാണ്ടെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തെർമോകോൾ ബോളും അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ക്രിസ്മസ് ബോട്ടിൽ ആർട്ടാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാവരുടെ കയ്യിലുണ്ടാവുന്ന സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഒട്ടിച്ചിട്ടുള്ള പുല്ലൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ ഉണങ്ങി പോകുന്നില്ല, കുറച്ച് കാലം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ കുറേ കാലം ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാർണിഷൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ വാർണിഷ് ഉണ്ടെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.